അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സാന്ത്വനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ടി എസ് സലീം ഫൈസി നമ്മോടൊപ്പം ഒത്തുചേരുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയും സംശയ നിവാരണവും അതോടൊപ്പം തന്നെ ജീവിതത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറുവാനും നമ്മുടെ ഈ പ്രോഗ്രാമിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോക്ക്ഡൗണും അതിനോടനുബന്ധിച്ചുണ്ടായ സഹായ കിറ്റ് വിതരണവും ഒക്കെ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു. അതൊക്കെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, എന്നും ദരിദ്രനായിരിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചവരിൽ നിന്ന് എനിക്കിനി കിട്ടണ്ട എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നെല്ലാം പലരും പറയുന്നുണ്ട്. അൽഹംദുലില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ അല്ലെങ്കിൽ ഈ കോവിഡിൻ്റെ ആ ഒരു ഭീതിയിൽ നിന്ന് ജനം മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബ സന്ദർശനങ്ങൾ, കൂടിച്ചേരലുകൾ, അങ്ങനെയുള്ള പരിപാടികളൊന്നും അത്ര വ്യാപകമായി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. ഇനിയും ഒരു മൂന്നാം തരംഗത്തെ ഭീതിയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലാണ് പലരും ഓൺലൈൻ വഴി തന്നെ കുടുംബ ബന്ധങ്ങൾ പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു, കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ഓരോ ഓഡിറ്റോറിയങ്ങളിലും കോൺഫറൻസുകൾ നടത്തി അല്ലെങ്കിൽ കുടുംബ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച്, എനിക്ക് തന്നെ താങ്കളൊക്കെ അതിന് ചില കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ പോയിട്ടുണ്ടാകാം. അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പലരും വിളിക്കും. അപ്പോൾ അത്തരം പരിപാടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറ്റിയിട്ട് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പുകൾ വഴി, ഓരോ കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകൾ വഴി ചർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും അത് ചില സമയത്തെങ്കിലും സംഘർഷത്തിലേക്കും എത്തുന്നുണ്ട്. ഗ്രൂപ്പിലൂടെ തന്നെ ഒന്നുകിൽ ഫോർവേഡ് മെസ്സേജ് ഇട്ടതിൻ്റെ പേരിലുള്ള സംഘർഷം, അത് അല്ലെങ്കിൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ മറ്റൊരാളെ മാത്രം ഇതിന് ബൂസ്റ്റ് ചെയ്തു. അങ്ങനെ ശരിക്കും ഒരു ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഓൺലൈൻ തലത്തിലുണ്ടാക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ ഓരോ ഗ്രൂപ്പിലുള്ളവരും പാലിക്കണമെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. ധാരാളം ഹദീസുകളിലൂടെയായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഭക്ഷണം വിശാലമാകാനും ആയുസ് വർദ്ധിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. ഈ കുടുംബബന്ധം ചേർക്കണമെന്ന ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പഴയകാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ഗുണങ്ങളെ ഹൈലൈറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇന്ന് മാറിയ സാഹചര്യത്തിൽ അത് വാട്സപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെയായി ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഉണ്ടാക്കിയ ഒരാളുണ്ടാവും, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും. എപ്പോഴും സംഭവിക്കുന്നത് കുറേ കഴിഞ്ഞ് പ്രശ്നമായതിന് ശേഷം ഇതിൻ്റെ നേതാവ് ആരാണ് എന്ന ചർച്ച ഉണ്ടാക്കലാണ്. അതിന് പകരം ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അഡ്മിൻ ആരാണ്, ഇതിൻ്റെ ചെയർമാൻ ആരാണ്, ഇതാരാണ് നിയന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രശ്നമായതിന് ശേഷം പിന്നെ ആരെ നേതാവാക്കിയാലും പ്രശ്നമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ പറ്റും, രണ്ടാളുകൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഒരാൾ നേതാവും ഒരാൾ അനുയായിയുമായിരിക്കണം. മൂന്നാൾ പോകുമ്പോൾ ഒരാൾ നേതാവും രണ്ടാളുകൾ അനുയായികളുമായിരിക്കണം. അമീർ ആരാണ്? അപ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ തന്നെ ചിലപ്പോൾ അമീറാവാൻ പറ്റിയ ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ആദ്യം വേണ്ടത് ഒരു നേതാവിനെ, ഒരു അമീറിനെ, നേതൃത്വം നൽകുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അയാളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അയാൾ വെക്കുന്ന മാനദണ്ഡങ്ങളും അനുസരിച്ച് ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയും കൃത്യവിലോപം അല്ലെങ്കിൽ പിന്നെ അഡ്മിൻ തയ്യാറാക്കിയിട്ടുള്ള നിബന്ധനകൾക്ക് വിരുദ്ധമായുള്ള ആദ്യത്തെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഏത് കൂടലുകളാണെങ്കിലും, ഇതിപ്പോൾ വാട്സപ്പിലുള്ള കൂട്ടായ്മയാണെങ്കിലും നേർക്കുനേരെയുള്ള കുടുംബ സംഘമാണെങ്കിലും കൂടിയാൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് വിജയം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കുടുംബ കൂട്ടായ്മകൾ വാട്സപ്പിലാണെങ്കിലും അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണത്തെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അത് ഒരാൾ നേതൃത്വം നൽകി തുടക്കം മുതലേ കൃത്യമായ നിബന്ധനകളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ കുറേ മുന്നോട്ട് പോയി പ്രശ്നം ഉണ്ടായി തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പ്രശ്നമുണ്ടായതിനെ പിന്നീട് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലൊരു വഖഫും എത്തിയിട്ട്, ഉദാഹരണമായിട്ട് റമദാൻ മാസം വരികയാണ്, തൽക്കാലം നമുക്ക് നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് റമദാനിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതൊരാഴ്ച പണിയൊക്കെ നടത്തിയിട്ട് ഒരു തിരിച്ചു വരവിനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ
ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഏതായാലും പ്രശ്നമുണ്ടെന്ന് കരുതി കൂട്ടായ്മകൾ ഉണ്ടാകരുത് എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. പ്രശ്നം തീർത്ത് കൂട്ടായ്മകൾ ഉണ്ടാവണം എന്ന ആശയത്തെയാണ് അനുകൂലിക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മഗ്രിബിന് ശേഷം പരിസരത്തുള്ള ആളുകളൊക്കെ എത്തും, ദിക്ര് ചൊല്ലും, സലാത്ത് ചൊല്ലും. അതൊരു വല്ലാത്തൊരു വീട്ടിലുള്ളവർക്കും ഒരു സമാധാനമാണ്. വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുടുംബനാഥനാണ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എത്തുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധം ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമ്മൾ 3, 7, 5 നടത്തുന്നതിൽ അല്ലെങ്കിൽ 40 നടത്തുന്നതിലൊക്കെ മനഃശാസ്ത്രപരമായി അങ്ങനെയും ചില സാധ്യതകളുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം അപ്രാപ്യമായിരിക്കുന്നു. ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നമ്മൾ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകൾ ലൈനിലുണ്ടാവും, പക്ഷേ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടാവും. അവരിങ്ങനെ മാറി മറ്റെന്തെങ്കിലും ജോലി ചെയ്യും. അവിടെ യാസീനോദും യാസീനോദ് ഏകദേശം ശബ്ദം കേട്ട് തീരാനാകുമ്പോഴേക്ക് ഓൺ ചെയ്തിട്ട് നമ്മളും ഇവിടെ ഉണ്ട് എന്ന് തീർക്കുന്ന ആ ഒരു സമയം. ഇത്തരമൊരു കപടതയെക്കുറിച്ച് എന്താണ് പറയുക? നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതേ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യവും സന്തോഷവും ഒരിക്കലും കാണാതിരിക്കുമ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ മാറി വന്ന കാലത്ത് അടുത്ത വീട്ടിലേക്ക് കല്യാണം പറയാൻ പോലും പോകലൊഴിവാക്കിയിട്ട് ഫോൺ ചെയ്ത് പറയലാക്കി മാറ്റിയിട്ടുണ്ട്. ഫോൺ ആവശ്യമാണ്, അനിവാര്യതകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ ആ സാധനം. കാണുമ്പോൾ ഒരു സ്നേഹവും സൗഹൃദവും എന്തായാലും കൂടും. പക്ഷേ നമുക്ക് അനിവാര്യതയെ അംഗീകരിച്ചേ പറ്റൂ. മാറിയ സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനം അതാണ്, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെയും മറ്റും കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഉള്ള സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ അതിലൊരു കാപട്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസൗകര്യമുണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയണം. ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം എന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടു, ആ വിവരം അറിയിച്ചാൽ നമ്മളെ ഇവിടുന്ന് ഒരു ഇന്നാലില്ലായി കടം വാങ്ങിയിട്ട് അടിച്ചുകൊടുത്തുകൊണ്ട് ഒരു ഇന്നാലില്ലായി പറയുന്നില്ല. വാസ്തവത്തിൽ പറയുന്നതിൻ്റെ സിമ്പൽ മാത്രമാണ് ഈ അടയാളം. അയാൾ പറഞ്ഞു, ഒരാൾ അസ്സലാം അലൈക്കും എന്ന് സലാം അയക്കുമ്പോൾ അയാൾ അസ്സലാം അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സിമ്പൽ അയക്കുന്നു. മടക്കുന്ന ആൾ വാലൈക്കും സലാം എന്നുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ വാലൈക്കും സലാം എന്ന് പറയുന്നു. എന്നതുപോലെ ഇന്നാലില്ലാഹി പറഞ്ഞു എന്നതിൻ്റെ സിമ്പലായിട്ട് മാത്രമാണ് ഒരു ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതയാൾ പറയേണ്ടതുണ്ട്. യാസീൻ അയാൾ ഇരുന്ന് ഓതേണ്ടതുണ്ട്. ഓതിയതിൻ്റെ സിമ്പൽ അറിയിക്കാൻ വേണ്ടി ഒരു യാസീൻ്റെ ചിഹ്നമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ആമീൻ പറയണം. ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു ആമീൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. പക്ഷേ ആമീൻ്റെ ചിഹ്നം ഇട്ട് വെച്ചിട്ട് അയാൾ പറയേണ്ടതിൽ നിന്ന് ഒഴിവാകുന്നില്ല. അയാൾ എന്തായാലും അത് പറഞ്ഞിരിക്കണം. അപ്പോൾ സാധ്യമാകുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ആത്മാർത്ഥതയോടെ പങ്കെടുക്കണം, അല്ലെങ്കിൽ ലീവ് പറഞ്ഞ് ഒഴിവാകണം. സലാംക്ക പറഞ്ഞതുപോലെയുള്ള ആ കാപട്യം ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഇത്തരം കുടുംബ മീറ്റിങ്ങുകളല്ല, ഓൺലൈൻ മീറ്റിങ്ങുകൾ. ഇത്തരം മീറ്റിങ്ങുകളിൽ കാണുന്നൊരു പ്രവണത, ചിലപ്പോൾ ഒരാൾ ബനിയൻ മാത്രം ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചിലപ്പോൾ തലയിൽ തട്ടനുണ്ടാവില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മൊത്തം ഉണ്ടാകും, അതിനിടയിൽ കുട്ടികളുടെ കരച്ചിലുണ്ടാവും. ശരിക്കും ഇത്തരം ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ സംഗമമാണ്, ഒരു ദ്വാന സദസ്സാണ്. അവിടെ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം? തീർച്ചയായും. ഞാൻ പിന്നെ സുബഹിക്കൊക്കെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കള്ളിത്തുണിയും ഷർട്ടും ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ വീട്ടിൽ എങ്ങനെയാവാം, പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചേ ഇറങ്ങാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആളുകൾ കാണുന്നൊരു സംഭവമായതുകൊണ്ട് ഒരാളുടെ മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം അയാൾ ധരിച്ചിരിക്കണം. ചെറിയൊരു കുട്ടി എൻ്റെ മാതിരത്തെ വലിയൊരു തലയെക്കെട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഓരോ ആളുകൾക്കുള്ള മാന്യതക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റാളുടെ മുമ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മുറുവത്ത് മാനവും മര്യാദയും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം, പ്രത്യേകിച്ച് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഒരാളുടെ എന്നെ നിങ്ങൾ എങ്ങനെ കാണാനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ടത്, ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്, ഇഷ്ടപ്പെടേണ്ടത് ആ തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും പ്രത്യക്ഷപ്പെടേണ്ടത്, മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധത്തോടുകൂടെ പെരുമാറണം. പ്രത്യേകിച്ച് ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ വേറൊരാൾ നടന്നു പോകുന്നു. മറ്റൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ക്യാമറയ്ക്ക് മുമ്പിൽ ഹാജരാകാവൂ എന്നാണ് പറയാറുള്ളത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ജയിലിൽ ഉണ്ടായിരുന്ന ഒരു മഹാനവറുകൾ
അദ്ദേഹം വെള്ളിയാഴ്ച കുളിച്ച് റെഡിയായി ഗേറ്റിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. കാരണം ആ തടസ്സം അവിടെ മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മെ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ ദ്വായ ഉണ്ട്, ആ ദ്വായയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചാൽ ആ ലിങ്ക് നമുക്ക് ഇട്ട് തരുന്ന വഴി നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണോ ഡ്രസ്സ് ധരിച്ച് ചെല്ലേണ്ടത് അതേ മാന്യത പുലർത്തണമെന്നാണ്. തീർച്ചയായും. ഞാൻ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോ തങ്ങൾ അൽ അസ്ഹരിയുടെ അസ്ഹരി തങ്ങളുടെ നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസ്ഹരി തങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പലപ്പോഴും പോകാനും സംസാരിക്കാനും ഒക്കെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കും, നല്ല ഇസ്തിരി ചെയ്ത് നല്ല ഡ്രസ്സ് ധരിക്കും, നല്ലൊരു തലപ്പാവ് ധരിച്ച് ഒരു കോട്ടിട്ടിട്ട് കസാലയിലിരിക്കും. ഉടുക്കും പോകാൻ പറ്റില്ല, തങ്ങൾ ഉടുക്കും പോകുന്നില്ല, കിടക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കിടക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി കോട്ട് ധരിച്ച് തലപ്പാവ് ധരിച്ച് പൊമ്മുഖത്ത് കസാലയിലിരിക്കും, അങ്ങനെ തന്നെ കിടക്കും. വൈകുന്നേരം അത് മാറ്റി സാദാ ഡ്രസ്സ് എടുത്ത് കിടന്നുറങ്ങും. ഇതൊരു മനുഷ്യൻ്റെ പിന്നെ രീതിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു രീതി യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. സ്വകാര്യതയിൽ എന്തുമാവാം എന്നതൊഴിവാക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ കൂട്ട് വസ്ത്രമുണ്ടായിരുന്നു എന്ന് മുമ്പൊരിക്കലൊരു എപ്പിസോഡിൽ എവിടെയോ നമ്മൾ പറഞ്ഞു പോയതായി ഓർക്കുന്നുണ്ട്. സ്വകാര്യത ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. നമ്മളിപ്പോൾ പുതിയ കാലത്തെ ചില വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത്. ഏതായാലും നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മുടെ മനോനിലയും മാറ്റണം, നമ്മുടെ ചിന്താഗതിയും അതിനനുസരിച്ച് മാറണമെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വൈദ്യുതിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വൈദ്യുതി അമൂല്യമാണ്, ജലം അമൃതാണെന്നെല്ലാം പറയും. പക്ഷേ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പൈസ കണക്ഷൻ എടുത്തു, നമ്മുടെ വീട്ടിലെ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ പ്രകാശം കൊണ്ട് അലങ്കൃതമാക്കുകയാണ് വീടുകൾ. അല്ല, വെള്ളമാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് മീറ്ററുണ്ട്, മീറ്ററിന് ശേഷം വളർന്നു വരുന്ന വെള്ളം നമ്മുടേതാണ്. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത്, എനിക്ക് എൻ്റെ ആവശ്യത്തിന് പൈസയുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ ലൈറ്റ് കത്തിച്ചിടാം, എനിക്ക് ഞാൻ പൈസ കൊടുക്കുന്ന വെള്ളം ഞാൻ ചെടി നനക്കും. കുടിവെള്ളമെന്ന് പറഞ്ഞാൽ സർക്കാർ വിതരണം ചെയ്യുന്നതാണ്, ഞാൻ ചെടി നനക്കും, എൻ്റെ കിണറിലേക്ക് വേണേൽ ഞാനിടും, ഞാൻ പൈസ കൊടുക്കും എന്ന മനോഭാവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു തമാശ പറയാറുണ്ട്, ഒരു കള്ളൻ്റെ കയ്യിൽ 10,000 രൂപ കൊടുത്താലേ ഞാൻ മൂത്രമൊഴിച്ച് വരാം, ഈ പൈസ ഇവിടെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആ കള്ളൻ അത് പിടിച്ചിട്ടിങ്ങനെ നിൽക്കും. ഇയാൾ മൂത്രമൊഴിച്ച് വന്നിട്ട് ഈ 10,000 തിരിച്ചു കൊടുത്തിട്ട് വേണം അയാൾക്ക് കക്കാൻ പോവാൻ. അതായത് 10,000 രൂപ സൂക്ഷിക്കാനല്ല ഏറ്റവും വലിയ മുത്തഖിയാവേണ്ടത്, 10 പൈസ സൂക്ഷിക്കാനാണ് ഏറ്റവും വലിയ മുത്തഖിയാവേണ്ടത് എന്നതാണ്. ചെറിയ കാര്യങ്ങളിലെ സൂക്ഷ്മതക്കാണ് തഖ്വ കൂടുതൽ ആവശ്യമുള്ളത്. വലിയ കാര്യങ്ങളിൽ എല്ലാവർക്കും സൂക്ഷ്മതയുണ്ടായിരിക്കുമെന്നതാണ്. ചെറിയ കാര്യമാണ്, വെറുതെ ലൈറ്റ് കത്തുന്നു, കണ്ടിട്ടും ഓഫാക്കാതിരിക്കുന്നു. വെറുതെ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്നു, കണ്ടിട്ടും അത് പൂട്ടാതിരിക്കുന്നു. അല്ലെങ്കിൽ അതിനെല്ലാം വേറെ ഒരാളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ കണ്ടവൻ്റേതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. ഇപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് മാറാലെ കണ്ടെങ്കിൽ മുഅദ്ദിനെ ബാങ്ക് കൊടുക്കുന്ന ആളെ വിളിച്ചു കൊടുന്ന് കാണിച്ചു കൊടുക്കും. വാസ്തവത്തിൽ അത് കണ്ട ആൾക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്തം ഉള്ളത്. പള്ളിയുടെ കാഷ്ടം കണ്ടാൽ അത് എടുത്തൊഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യം കണ്ട ആൾക്കാണുള്ളത്. വേറൊരാൾ ചെയ്താലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് ശരിയായിരിക്കാം. അപ്പോൾ ഈ ഉത്തരവാദിത്ത ബോധം വാസ്തവത്തിൽ ഇതിലൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ലൈറ്റ് ഇട്ടുവെക്കലും വെള്ളം തുറന്നിടലും വെള്ളം പാഴാക്കി കളയലും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നമ്മൾ മൊത്തത്തിൽ പരതി നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുന്നത് ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റേതാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റേതാണെങ്കിലും ജീവചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിലെ അവരുടെ വലിയ സൂക്ഷ്മതയാണ് പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വീടുകൾക്കുള്ളിലെ അംഗങ്ങളുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ പണ്ട് നമ്മുടെ പല പ്രായമായ ഉമ്മ വാപ്പ അവരൊക്കെ പ്രായം കൂടുന്തോറും അവർക്ക് കുറച്ചും കൂടി ഗൗരവമുള്ളവരും അല്ലെങ്കിൽ ചിലരൊക്കെ കുറച്ച് പഴയ ദേശീയ സ്വഭാവമൊക്കെ മാറി സോഫ്റ്റ് ആയിട്ടുണ്ടാകും. എന്നാലും അവർക്ക് അവരുടെ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാകാറില്ല. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരു വിവാഹ നിശ്ചയം ഉണ്ടെങ്കിൽ ആ കാരണം അവരോട് ചോദിക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 60 വയസ്സ് 65 വയസ്സൊക്കെ കഴിഞ്ഞാൽ
അവരുടെ മനോനിലയിൽ ചില മാറ്റങ്ങൾ കാണുന്നു. ബഹുഭൂരിപക്ഷം നമുക്ക് വരുന്ന ഒരുപാട് കത്തുകൾ ഉമ്മ പഴയതുപോലെയല്ല, വഴക്ക് വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ സംശയത്തിൻ്റെ കണ്ണോടെ കാണുന്നു. വാപ്പയും ഇങ്ങനെ സമാനമാണ് വാപ്പയുടെ ഉമ്മയുടെയൊക്കെ സ്വഭാവങ്ങൾ. കൂടുതലും സ്ത്രീകളിലാണത് കാണുന്നത് എന്നാണ് പലരും നമുക്ക് കിട്ടുന്ന കത്തുകളിൽ നിന്ന് മനസ്സിലാകും. ശരിക്കും ഇങ്ങനെ വാപ്പ ഉമ്മ ഇവരുടെ മനോഭാവങ്ങൾ മാറ്റം വരെയും കുടുംബ അന്തരീക്ഷത്തിൽ വലിയൊരു ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്ന ഈ മക്കൾ മരുമക്കൾ അവരുടെയൊക്കെ പെരുമാറ്റ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരാൾക്ക് ലഭ്യമാകേണ്ട സ്ഥാനവും ഒരാൾക്ക് ലഭ്യമാകേണ്ട അംഗീകാരവും ഉണ്ടായില്ലെങ്കിൽ അയാൾ തകർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ എനിക്ക് ലഭ്യമാകേണ്ട ഒരു സ്ഥാനമുണ്ട്. അത് ലഭ്യമാകാതിരിക്കുന്നതിനെ ഇൻസൾട്ടിങ് എന്ന് പറയും. ഇൻസൾട്ടിങ് ഒരു സ്ഥലത്തുണ്ടായാൽ അയാൾ മാനസികമായി തകരും. ഈ മാനസികമായ തകർച്ചയാണ് പിന്നീട് അവൻ്റെ ബുദ്ധി പഴയതുപോലെ വർക്ക് ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പ്രായം ചെന്ന ആൾക്ക് പഴയകാലത്ത് കൽപ്പിച്ചു നൽകിയിരുന്ന സ്ഥാനവും അംഗീകാരവും പുതിയ കാലത്ത് നൽകാതെയായിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, പുതിയ തലമുറ പഴയ തലമുറയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മളൊരു സമീപനം പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ അവരൊരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ബാക്കിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഉമ്മ വാപ്പ ആരെടുത്താലും അവരുടെ ഈ പ്രായം വെച്ചാണ് അവർ ചിന്തിക്കുന്നത്. അന്നത്തെ അപേക്ഷിച്ച് ഇന്നത്തേക്ക് കാലഘട്ടത്തിനും സാഹചര്യത്തിനും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല, നമുക്ക് കഴിയണം. കാരണം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നതും പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരമുള്ളതും നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിവരം വെച്ചുകൊണ്ട് പെരുമാറണം. അവർ അവരുടെ വിവരം വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുകയും വേണം. വാപ്പ മകൻ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. 20 കൊല്ലം കൊണ്ടുണ്ടായ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. അത് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഒരു 20 കൊല്ലം നാട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ട് തിരിച്ചു വന്ന് നോക്കണം എത്ര കണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ. പക്ഷെ അങ്ങനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരിപ്പോഴും 20 കൊല്ലം ബാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഉൾക്കൊള്ളാൻ പുതിയ തലമുറക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തിരുത്താനും അംഗീകരിക്കാനും തയ്യാറാവുന്നവർ തന്നെയാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നു. സമൂഹത്തെ മൊത്തത്തിൽ മാറ്റാൻ നമുക്ക് കഴിയില്ല, നമുക്ക് മാറാനാണ് കഴിയുക. അതുകൊണ്ട് ഓരോരുത്തരും മാറ്റത്തിന് വേണ്ടി തയ്യാറാവണം. മാറ്റത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സലാംകായെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതിന് പകരം സലാംകാക്ക് വേണ്ടി മാറാൻ ഞാൻ തയ്യാറാവണം. തിരിച്ച് എനിക്ക് വേണ്ടി മാറാൻ നിങ്ങളും തയ്യാറാണ്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മാറാൻ മക്കൾ മരുമക്കളും, മക്കൾ മരുമക്കൾക്ക് വേണ്ടി മാറാൻ മാതാപിതാക്കളും തയ്യാറാവണം. ഒന്നില്ലാത്തത് കൊണ്ട് മറ്റൊന്നില്ലാതിരിക്കരുത്. ഉമ്മി വാപ്പി മാറണില്ല എന്ന് പിന്നെ നമ്മളും മാറണ്ട എന്ന് തീരുമാനിക്കരുത്. ആരാണോ വിവരമുള്ളവർ അവരാണ് മാറ്റത്തിന് തയ്യാറാവേണ്ടത്. ഇവിടെ ഇപ്പം സാഹചര്യങ്ങളാണ് അവർ ആ രീതിയിലൊക്കെ കൊണ്ടുവന്നത് എന്നെങ്കിൽ തന്നെയും ഇപ്പോൾ പക്ഷേ അവരുടെ മെമ്മറി കുറഞ്ഞിട്ടുണ്ട്, സംസാരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ എന്താണ്, എന്തായാലും വയസ്സായതുകൊണ്ട് അവരെങ്ങനെയൊക്കെ പറയുമെന്ന് കരുതി അവഗണിക്കുകയാണോ, ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ, എങ്ങനെയാണ്? ചെയ്യലും ബോധ്യപ്പെടുത്തലും രണ്ടാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് രണ്ടാമത്തൊരു വിഷയമാണ്. ബോധ്യപ്പെടണമെങ്കിൽ പറഞ്ഞത് ചെയ്യണം. ഞാൻ നാടൻ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ഡോക്ടർ വേറെ ഉണ്ടായിരിക്കും. പക്ഷെ ബോധ്യപ്പെടുത്തൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നിടത്താണ്. വേറെ ഡോക്ടറില്ലാത്തതുകൊണ്ടല്ല അത്. അവിടെ കൊണ്ടുപോയി കാണിച്ച് നമുക്ക് വേറെ ആരെങ്കിലും കണ്ടുവെക്കാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ബോധ്യപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും മക്കൾ മരുമക്കൾ പരാജയപ്പെടുന്നുണ്ട്. ചെയ്യാതിരിക്കലല്ല വാസ്തവത്തിലുള്ളത്, ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കലാണ്. വേണമെങ്കിൽ ബോധിച്ചാൽ മതി, അതിനൊന്നും പോവില്ല എന്ന് തീരുമാനം, അതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പോരാ, ഒരു കാര്യം ചെയ്താൽ പോരാ. ബോധ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ പോരാ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ പോരാ, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ പോരാ, സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം.
മാതാപിതാക്കൾ അങ്ങോട്ടും മാതാപിതാക്കൾ ഇങ്ങോട്ടും സ്നേഹിച്ചാൽ പോരാ, ബോധ്യപ്പെടുത്താൻ കഴിയണം. ഈ അടുത്ത് ഞാനൊരു പ്രായമായ ഒരു ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മുമ്പ് പുറത്തൊക്കെ വല്ലാതെ കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ സംസാര മധ്യേ ചോദിച്ചു, ഇപ്പം എങ്ങനെ കാണണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് പുറത്തേക്കൊന്നും ഇപ്പം ഇറങ്ങാൻ അങ്ങനെ അങ്ങ് വയ്യ, ഒറ്റയ്ക്കൊന്നും പോകാനും പറ്റണില്ല എന്നൊരു രീതി അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഒരു നിരാശയും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കണ്ടു. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ അവർ പ്രായമായാൽ ഒരുപക്ഷെ പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാം. എങ്കിലും ഇനിയിപ്പം ഉമ്മേനെ അല്ലെങ്കിൽ വാപ്പേനെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ബന്ദ് ചെയ്യാനാ, അവർക്ക് ബന്ദ് കാണാനാ എന്ന ചിന്താഗതിയോടെ എന്താണ് അഭിപ്രായം? മനുഷ്യൻ്റെ നേച്ചർ യാത്രയെ ഇഷ്ടപ്പെടുന്ന നേച്ചറാണ്. നമ്മൾ കുട്ടികളിൽ നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെവിടേക്കെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കുട്ടികൾ പോകാൻ വേണ്ടി കരയുന്നു. എങ്ങോട്ട് പോകാനാ? എവിടേക്കായാലും വേണ്ടില്ല, പോകാനാണ്. യാത്രയെ ഇഷ്ടപ്പെടും. ലോക്ക്ഡൗൺ ആയിട്ട് കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, യാത്ര എന്താണെന്ന്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കുന്നതാണ് യാത്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, സാഫിറു വത്തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായിത്തീരുക എന്ന്. അപ്പോൾ യാത്ര വലിയൊരു ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. ഒന്നല്ല, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ വന്ന് വാഹനത്തിൽ കയറ്റിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് പ്രായമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ രോഗികളായി വീട്ടിലിരിക്കുന്നവരോട് ചെയ്യുന്ന വലിയൊരു നന്ദിയാണ്, ഒരു കടപ്പാടാണ്. യാത്രയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും യാത്ര ഇഷ്ടമാണ്. ഒന്ന് പുറത്തു പോയി വന്നാൽ കിട്ടുന്ന ഒരു എനർജി, അത് വളരെ പ്രധാനവുമാണ്. അതുകൊണ്ട് പ്രായമായ ആളുകൾ, രോഗത്തിൽ കിടക്കുന്ന ആളുകളോ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും ഇടക്കൊക്കെ അവരൊന്ന് പുറത്ത് കൊണ്ടുപോയി നാട് കാണിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. കേവലം മരുന്ന് കൊടുക്കലും ഭക്ഷണം കൊടുക്കലും മാത്രമല്ല അവരോടുള്ള സമീപനം എന്നാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. ഇൻഷാല്ലാ, നമ്മുടെ എല്ലാം വീടുകളിൽ പലരും രോഗികളായി കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗത്തിന് ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം രോഗാവസ്ഥയിൽ കിടക്കാനുള്ള, നമ്മളൊക്കെ പറയാറുണ്ട് രോഗിയായി കിടന്ന് നരകിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്ന്. ആ അത്തരവസ്ഥയിലൊക്കെ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.